നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കയ്യിൽ പൈസയൊക്കെ കൊണ്ടു നടക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു, ഇനി ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ കാലഘട്ടമാണ്. ഇന്ന് തെരുവിലെ ഒരു കുഞ്ഞു കടയിൽ തുടങ്ങി വലിയ വലിയ ഷോപ്പിംഗ് നടത്താൻ വരെ നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റുകളാണ് കൂടുതലായും നടത്തുന്നത്. ചെറിയ സാധനം വാങ്ങി തിരിച്ച് ചില്ലറ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ തിരിച്ചു തരുന്നത് കീറിയ നോട്ട്, അത് ചൊല്ലി തർക്കം, ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ കറക്റ്റ് പൈസ ഉണ്ടായി എന്ന് വരില്ല, തുടങ്ങിയിട്ടുള്ള തർക്കങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ നടക്കുന്നതാണ്. എന്നാൽ യു പി ഐ സംവിധാനം വന്നത് മുതൽ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റുകളാണ്. ഇപ്പോൾ നമ്മളൊരു ഓട്ടോയിൽ കയറിയാൽ പോലും, നിലവിൽ ബസ്സുകളിലൊന്നും അത്തരത്തിലുള്ള വന്നിട്ടില്ലെങ്കിലും നിലവിൽ നമ്മൾ ഓട്ടോയിലോ ടാക്സിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയെല്ലാം യു പി ഐ വെച്ച് നമുക്ക് പൈസ കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം യാത്രക്കാർക്ക് വളരെ എളുപ്പമാക്കുകയാണ് കാര്യങ്ങളെല്ലാം. എല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലേക്ക് ഏറെക്കുറെ മാറി വന്നിരിക്കുകയാണ്. എന്തിനും ഏതിനും യു പി ഐ ഇടപാട് നടത്തുകയാണ്. ഇന്നത്തെ തലമുറ എന്ന് മാത്രമല്ല, നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും എല്ലാവരും അത്തരത്തിൽ ഇപ്പോൾ യു പി ഐ ഇടപാടുകളാണ് കൂടുതലായിട്ട് നടത്തുന്നത്. 2026 ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു ലക്ഷ്യം കൈവരിക്കാൻ പോകുമെന്നാണ് കേന്ദ്ര റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് പണം അയക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ യു പി ഐ. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. IMPS ഘടന ഉപയോഗപ്പെടുത്തിയാണ് യു പി ഐ നിർമ്മിച്ചിരിക്കുന്നത്. ആഗോള ഡിജിറ്റൽ പേയ്മെൻറ്റ് ഹബ് എന്ന നേട്ടം സ്വന്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. 2026-27 100 crore പ്രതിദിന ഇടപാടുകൾ എന്ന നാഴികക്കല്ല് ഇന്ത്യ കൈവരിക്കുമെന്നാണ് ദി ഇന്ത്യൻ പേയ്മെൻറ്റ് ഹാൻഡ്ബുക്ക് വ്യക്തമാക്കുന്നത്. 2022-23 മൊത്തം ഇടപാടിൻ്റെ 75% യു പി ഐ വഴിയായിരുന്നു. ഇത് ഡിജിറ്റൽ പേയ്മെൻറ്റുകളിലേക്കുള്ള വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ മൊത്തം ഇടപാടിൻ്റെ അളവ് 90% പ്രതീക്ഷിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ആകെയുള്ള ഓൺലൈൻ ഇടപാടുകളുടെ എണ്ണം 103 ബില്യൺ ആയിരുന്നു. ഇത് 2026-27 411 ബില്യണായി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. യു പി ഐ ഇടപാടുകളിൽ വൻ വർധനയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 83.71 ബില്യൺ ആയിരുന്നു ഇടപാടുകളുടെ എണ്ണം. ഇത് 2026-27 ആകുമ്പോഴേക്കും 379 ബില്യണായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ യു പി ഐ മുന്നോട്ട് നിൽക്കുമ്പോൾ അതുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡുകൾ. ഡെബിറ്റ് കാർഡുകളുടെ പരമ്പരാഗത ആധിപത്യത്തെ വെല്ലുവിളിച്ച് ക്രെഡിറ്റ് കാർഡ് ശക്തമായ വളർച്ച തുടരുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ 2024-25 സാമ്പത്തിക വർഷത്തോടെ ഡെബിറ്റ് കാർഡ് ഇടപാടുകളെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളെ സുപ്രധാന നാഴികക്കല്ല ഇതിനെ കണക്കാക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന സൗകര്യം പ്രധാന ഘടകമാണ്. 2016 യു പി ഐ ഇടപാടുകൾ ആരംഭിച്ചത് ഇടപാടുകൾ ലളിതമാക്കുന്നതിനും തടസ്സങ്ങളില്ലാതെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു തത്സമയ പേയ്മെൻറ്റ് സംവിധാനമായിട്ടായിരുന്നു യു പി ഐ അവതരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് ആളുകളത് ഏറ്റെടുക്കുകയായിരുന്നു. വലിയ രീതിയിൽ തന്നെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ജനം എന്തിനും ഏതിനും ഒരു സാധനം, കൊച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനായാലും അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്ത് വാങ്ങുന്നതിനായാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സുപ്രധാനമായ മറ്റൊരു നാഴികക്കല്ല് ഇന്ത്യ കൈവരിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിൽ യു പി ഐ ഇടപാടുകൾ ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് സൂചന.